ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ട് ഇതിലെ അങ്ങനെ മൂടി വെക്കുക. ഇനി അത് ആവി വന്നിട്ട് ഒരു 5 മിനിറ്റോളം, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ആവി വരും നന്നായിട്ട്. ഈ വെള്ളം വെട്ടി തിളച്ച് ഇതിലേക്ക് ആവി നിറഞ്ഞൊരു 5-10 മിനിറ്റ് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ 5-10 മിനിറ്റ് വെക്കുക. ഇവിടെ ആവി വരുന്നത് കാണുമ്പോൾ നമുക്ക് അത് നീക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ തന്നെ ചെയ്യണം. ഇതൊന്ന് ആവി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇത് എന്താ പറയുക, തിളച്ച് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേന്ന് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ആവി ഇങ്ങനെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്കത് ഈ മൂടി ഇതാക്കി വെച്ചിട്ട് നമുക്കെന്ത് ചെയ്യാം, ഇത് തീ നല്ല കുറച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് ഇറക്കി വെക്കണം. ഈ നമ്മുടെ ഈ അരിപ്പ എടുത്തിട്ട് ഒരു പിടി കൊണ്ട് ഇങ്ങനെ പിടിച്ച് പതുക്കെ എടുത്തിട്ട് അടുത്ത സ്റ്റവിൻ്റെ ഇതിലേക്ക് ഇറക്കി വെക്കുക. ഒരു 5 മിനിറ്റ് ആ ആവി പോകുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ് ചെയ്തിടും ചെയ്യാം. വെട്ടിത്തിളങ്ങാൻ നല്ല സിമ്മാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ചൂടോടെ നിൽക്കും ചെയ്യാം. അതല്ല നമുക്ക് വേണമെങ്കിൽ ഓഫാക്കി വെച്ച് കൊടുക്കും ചെയ്യാം. ഇതിവിടെ ഒരു 5 മിനിറ്റോളം ഇതിൻ്റെ ഈ എയറൊക്കെ ഒന്ന് പോയി ആ നനവിപ്പ് നനവൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ആവിയിൽ വന്നതിൻ്റെ ഒരു നനവൊക്കെ ചുറ്റിലും കാണാൻ പറ്റും. അപ്പം അതൊന്ന് ഇപ്പം നല്ല ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മുടെ ഇതിൻ്റെ എയറൊന്ന് പോയിട്ട് ഇവിടെ നമ്മളത് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇതിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആവി പോയി കഴിഞ്ഞതിന് ശേഷം ഈ പ്ലേറ്റിലേക്ക് അത് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെച്ച ഒരു പിടിയിട്ട് അതിനെ നമ്മളിങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുക. ജെർക്ക് ചെയ്തെടുത്ത് ഉണ്ടല്ലേ ഒരു ഇതുപോലെ ഇട്ട് അത് അവിടെ ആ ഒരു ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വന്നു. എന്നിട്ട് നമ്മളത് ആ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു. ബാക്കി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ വെളിച്ചെണ്ണ തൊടുക, എന്നിട്ട് ഇതിലേക്ക് കരട്ടി കൊടുക്കുക. നന്നായിട്ട് ഇതിലൊക്കെ ആവുന്ന രീതിയിൽ ഒന്നുകൂടി വരട്ടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മെഴുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത മാവിനെടുത്തു ഇതിലേക്ക് കുടഞ്ഞിട്ടു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അത് നമ്മുടെ ബാക്കി വന്ന ഈ പിടീനെ കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒരു 10 മിനിറ്റോളം വീണ്ടും 10 വേണ്ട, ഒരു 5-6 ഒക്കെ ആകുമ്പോഴത്തേക്കും നേരത്തെ എയർ വന്നു. അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ അതും ഇറക്കി വെച്ചു. 5 മിനിറ്റ് നല്ല ആവിയൊക്കെ വന്ന് ആവി പോകാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ആദ്യം എടുത്തത് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ പിന്നെ ആ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു 1/2 മുറി നാളികേരം, ഞാൻ കുറച്ച് പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളി 2 എണ്ണം, 2 ചെറിയുള്ളിയും 1 സ്പൂൺ പെരിഞ്ചീരകം, അതായത് വലിയ ജീരകം എന്ന് പറയുന്ന അതും, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 1/2 മുറി തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇത്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഇറച്ചിപ്പൊടി ഇറച്ചിപ്പൊടി എന്ന് പറയുന്നുണ്ട്, ഇറച്ചിക്കറി ബീഫ് കറി ഇല്ലേ, അത് എല്ലാവർക്കും ഉണ്ടാക്കാറിയാലോ. ബീഫ് കറീനെ ഞാനിപ്പോൾ ഇന്നലെ നമ്മൾ ഞങ്ങൾ സാധാരണ എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ഇറച്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പോർഷൻ നീക്കി വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ഈ ഇറച്ചിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇറച്ചിക്കറി ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടുക ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഞാനിത്, ഒരു പാത്രത്തിൽ ഇറച്ചിക്കറി, നമ്മുടെ ബീഫ് കറിയാണിത്. ആ ബീഫ് കറീനെ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടൊന്നും ഇല്ല, ഫ്രിഡ്ജിൽ നിന്ന് നേരെ ആ പാത്രത്തിൽ നിന്ന് എടുത്തു ആ കറി ഈ ഒരു പാത്രത്തിലേക്ക്, നമ്മൾ ആദ്യം മാവ് ആട്ട ഉപയോഗിച്ച പാത്രത്തിലേക്ക് തന്നെ ബീഫ് കറി, നല്ല പീസുകളൊക്കെ ഇതിലുണ്ട്. അത്യാവശ്യം ബീഫ് കറി ഇപ്പോൾ ഒരു എന്താ പറയുക, ഇതുപോലത്തെ ഒരു പാത്രത്തിലായിരുന്നു കറി ഉണ്ടായിരുന്നത്. ആ കറിയാണിപ്പോൾ ഇത് ഇതിലുള്ളത്. കുറച്ച് പീസുകളുണ്ട്, കുറച്ച് അതിൻ്റെ ഗ്രേവി ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നു. ഇനിയിപ്പോൾ ഞാനിതിനെ സ്റ്റവ് ഓൺ ചെയ്യാൻ പോവുകയാണ്. നമ്മൾക്ക് സ്റ്റവ് ഓൺ ചെയ്തു. ഇനി ഇത് ഈ കറി ഒന്ന് ഇതിൽ കിടന്ന് നല്ല ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായാൽ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും, ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഇതിലത്തെ ബീഫ് കറിയിലത്തെ ഇതൊക്കെ ഒന്ന് ഇപ്പോൾ തണുപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഈ അരച്ച് വെച്ച നാളികേരം എന്തെയും ചേർക്കണം.
എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കണം. കാരണം ഉപ്പും എരിവൊക്കെ ബീഫ് കറിയിൽ ഓൾറെഡി നമ്മൾ ചേർത്ത ബീഫ് കറിയാണല്ലോ. അപ്പോൾ ഞാൻ പറയാൻ ആദ്യം മറന്നതാണ് ഇറച്ചിപ്പിടി. ഇറച്ചിപ്പിടി എന്ന് പറയുന്നുണ്ടായിരുന്നു, ഇറച്ചി കറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പിടി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ദിവസം ഇരുന്ന കാരണം നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനി മെൽറ്റായി കഴിഞ്ഞാലും ഈ ഗ്രേവി വല്ലാണ്ട് ലൂസാവൊന്നുമില്ല. പിന്നെ നമ്മൾ ലൂസായാലും കുഴപ്പമില്ല, കാരണം കുറച്ച് നനവോട് കൂടിയിട്ടാണ് ഈ പിടിയിലേക്ക് ചേരാനുള്ളതല്ലേ. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഈ പിടീനെ നമുക്കിപ്പോൾ ഒന്നിങ്ങനെ കൈകൊണ്ടൊന്ന് വേറെടുത്ത് കൊടുക്കും ചെയ്യാം. അങ്ങനെ ഒന്നിങ്ങനെ വിടർത്തി ഇപ്പോൾ ഒക്കെ ഇങ്ങനെ കട്ടായിട്ടിരിക്കുകയല്ലേ. ഒരു പുഡിങ് പോലെ ആയിട്ട് അങ്ങോട്ട് അതിലേക്ക് നമ്മൾ പകർത്തി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ ഒരു കട്ട പോലെ വീഴാൻ വെച്ചത്. അപ്പം അതിനൊന്നിങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് വീണ്ടും വിടർത്തി കൊടുത്തു. നല്ല വെന്തിരിക്കുകയാണ് ഇപ്പോൾ പിടിയൊക്കെ. അപ്പോൾ ആ പിടീനെ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം മാവ് വാട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു 5 മിനിറ്റുണ്ട്, 5, 6, 7 മിനിറ്റ് അത്രേ വന്നുള്ളൂ. പിന്നെ അത് കുറച്ച് നേരം ഇറക്കി വെച്ചു, എന്നിട്ട് പിന്നെ ഇതാക്കി ചെയ്തു. അപ്പോൾ ഇറക്കി വെച്ചിട്ടൊരു 4-5 മിനിറ്റായി ഇതിൻ്റെ ചൂട് മാറി വരുന്നുണ്ട്. അപ്പം പിന്നെ ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാളികേരം അരച്ചത് ഇവിടെ റെഡിയാണ്. പിന്നെ ഫുൾ പോർഷൻ ഇതിൻ്റെ കാണിക്കുകയാണെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ സമയമെടുക്കും. അതിൻ്റെ എല്ലാം ബീഫ് കറിയൊക്കെ എല്ലാവർക്കും അറിയണോട് ഞാനത് കാണിക്കാതിരുന്നത്. അപ്പോൾ കറി ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനങ്ങനെ ഇളക്കി കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ആ ചൂടൊക്കെ കയറി നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേശ്ശെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ചൂടാകുമ്പോഴേ അരിസി കറിയുടെ നല്ല ബീഫ് കറിയുടെ മണം വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ നെയ്യ് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇത് കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരം കൂടി ഇപ്പോൾ അങ്ങനെ കറി രൂപത്തിൽ തന്നെ ആയി. ഇതിലേക്ക് ഈ നാളികേരം ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്നും കൂടി ടൈറ്റ് ആവും. നാളികേരം ഒഴിച്ചു കൊടുത്തു. ഇതിനെ ഈ ഇറച്ചിക്കറിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തിള വരുന്നുണ്ട്. ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഇതിനെ ചേർത്ത് കൊടുക്കാം. പിടീനെ അടിപിടിക്കരുത്, ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുക. കാരണം പെട്ടെന്ന് ഇങ്ങനെ അടിപിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം മതി, ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ പിടിയും കൂടി ചേർന്നിട്ട് വെള്ളിടുന്നതാവുമ്പോൾ ആദ്യം നമ്മൾ നീക്കി എടുത്ത് വെച്ചാൽ പിടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനും നമ്മളിങ്ങനെ കുടഞ്ഞു ആ പിടി കൂടി ഇതിലേക്ക്. വേറെ ചൂടുണ്ട്, സഹിക്കുക, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ശ്രദ്ധിച്ചോ. നമുക്ക് ഇതൊന്നും ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇത് നന്നായിട്ട് ഈ കറിയിലേക്ക് മിക്സ് ചെയ്തെടുക്കും. ഇറച്ചിയും പിടിയും ഒക്കെ കൂടിയിട്ട് കറിയൊക്കെ കൂടിയിട്ട് നന്നായി അടിമേലെ മറിച്ച് തന്നെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 3 സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചത്, ആദ്യം മാവ് വാട്ടി, രണ്ടാമതായിട്ട് ആ വാട്ടിയ മാവിനെ പിടിച്ചു, അങ്ങനെ പിടിയാക്കിയിട്ട് ആ പിടീനെ നമ്മൾ എന്ത് ചെയ്തു, ആവിയിൽ പുഴുങ്ങിയെടുത്തു. എന്നിട്ട് ഈ ഇറച്ചിക്കറി ഒരു പാത്രത്തിൽ ഒന്ന് ചൂടാക്കി അതിലേക്ക് നാളികേരം ചേർത്തു. ഇപ്പം ആ വാട്ടി വെച്ചിട്ട് അല്ല, അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച ആവിയിൽ വേവിച്ച് വെച്ച പിടീനെ ഈ കറിയിലേക്ക് മിക്സ് ചെയ്തു. നേരിയൊരു നനവോട് കൂടിയിട്ടാണ് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുള്ളത് പറയാം. കുറച്ച് ഒരു 3-4 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ള് ഒരു 2-3 എണ്ണം ഉലുവയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലെ താളിക്കും. നമ്മുടെ
ഇറച്ചി പിടി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് നോമ്പുണ്ട്, അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ തോന്നി, ഏതായാലും ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല ഗ്രേവിയൊക്കെ തിക്കായി വരുന്നുണ്ട് മാവിലേക്ക്. പിടിച്ച് ഇനിയിപ്പോൾ അത് എന്താ പറയുക, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി, അപ്പോൾ 3-3.5 ആയിപ്പോൾ സമയം. ഞാനത് കഴിക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇതൊന്ന് ഇതിലിരുന്ന് ആ നെയ്യൊക്കെ ഒന്ന് ഉറച്ച്, അതായത് ചൂടൊക്കെ ഒന്ന് വിട്ടാൽ, ചൂടോടെ തിന്നാനും ടേസ്റ്റാണ്, പക്ഷേ ചൂടോടെ തിന്നാൻ പറ്റില്ല. കാരണം മാവ് അവിയൽ വെന്തതിൻ്റെ ചൂടും ഈ കറിയുടെ ചൂടും കൂടി നമുക്ക് തിന്നാൻ പ്രയാസം. അപ്പോൾ ഒന്ന് ഇതിലിരുന്ന് അടുപ്പായി, അതായത് ഒന്ന് ചൂടൊക്കെ വിട്ടതിന് ശേഷം തിന്നുമ്പോഴത്തേക്കും ഇതിലേക്ക് ഈ കറിയൊക്കെ ഇപ്പോൾ കണ്ടില്ലേ ഒക്കെ സെറ്റായി വന്നു. മുമ്പ് തീ ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് താളിച്ചിടാനുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് നോക്കാം. ഞാൻ ഇതിലേക്ക് 3-4 ചെറിയുള്ളിയും കറിവേപ്പിലയും 2 മണി ഉലുവയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ തളിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.